മലയാള സാഹിത്യത്തിന് എന്നും വിസ്മയമായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ള എന്ന എഴുത്തുകാരൻ. സ്മാരകശിലകളിലെ ആറ്റക്കോയത്തങ്ങളെപ്പോലെ കാലത്തിൻ്റെ തീവണ്ടികളെ മന്ത്രിച്ചു നിർത്തിയ എഴുത്തുകാരൻ. ജീവിതത്തിലും എഴുത്തിലും പുഴ പോലെ ഒഴുകുകയും കടലിൽ അവസാനിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. 1940 ഏപ്രിലിൽ വടകരയിലായിരുന്നു ജനനം. തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദവും അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് MBBSഉം നേടി. 1960 തന്നെ അലിഗഡ് കഥകളുമായി അദ്ദേഹം സാഹിത്യത്തിലേക്ക് കടന്നു വന്നു. അനുഭവങ്ങളുടെ ആഴക്കടൽ അദ്ദേഹത്തിൻ്റെ രചനകളിലേക്ക് തിരമാലകൾ പോലെ അലയടിച്ചെത്തി. 7 നോവലുകളും 280 കഥകളുമടങ്ങുന്ന 15 ചെറുകഥാസമാഹാരങ്ങളും നിരവധി ലേഖനങ്ങളും ആ തൂലികയിൽ നിന്ന് പിറന്നു വീണു. 36 തൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്മാരകശിലകൾ എന്ന നോവൽ പൂനത്തിൽ എഴുതുന്നത്. മലബാറിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നലകളിലെ ഖബറിൽ നിന്ന് ഊർന്നിറങ്ങിയ നെയ്യായിരുന്നു ആ നോവൽ. അറബിക്കഥകളെ ഓർമ്മിപ്പിക്കുന്ന മായികത കൊണ്ട് ശ്രദ്ധേയമായ നോവൽ മലയാളി തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പിന്നെയും നോവലുകൾ, കഥകൾ, യാത്രാവിവരണങ്ങൾ, ആത്മകഥ എന്നിങ്ങനെ പൂനത്തിൽ എഴുതിക്കൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യമായിരുന്നു പൂനത്തിലിൻ്റെ രാഷ്ട്രീയം. അതിനപ്പുറമൊരു രാഷ്ട്രീയവും പൂനത്തിലിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏതാണ്ടെല്ലാ ഉത്തരങ്ങളും ഒരു ചിരിയിലാണ് അവസാനിച്ചിരുന്നത്. ഒരു കൊച്ചു കുഞ്ഞിൻ്റേതുപോലുള്ള നിഷ്കളങ്കമായ ഒരു ചിരി. ആ ചിരി മാഞ്ഞുപോയിട്ട് 3 പിന്നിടുന്നു. പൂനത്തിലില്ലാത്ത 3 പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നാട്ടിയ സ്മാരകശിലകളിലൂടെ അദ്ദേഹം എന്നും അനശ്വരനാകുന്നു.